വാഗ്ദേവതയുടെ പുരുഷാവതാരത്തിൻ്റെ ചലനങ്ങളെ ചലനചിത്രത്തിൽ ആദ്യം ഒപ്പിയത് പുനലൂർ രാജൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വൈലാലിൽ വീട്ടുവളപ്പിൽ ബഷീറുമായി സംഭാഷണങ്ങളിൽ രസിച്ചിരിക്കുന്ന അഴിക്കോടിനെയാണ് പുനലൂർ രാജൻ ആദ്യം പകർത്തിയത്. സുരാസുവും ഒപ്പമുണ്ടായിരുന്നു. 50-ൻ്റെ പടിവാതിൽക്കലുള്ള അഴീക്കോട് അന്നും പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നു. പിന്നീട് ബഷീറിനെ എന്ന പോലെ അഴീക്കോടിനെയും രാജൻ പിന്തുടർന്നു. പ്രഭാഷണവേദികളിലും സുഹൃത് സംഗമങ്ങളിലും പുസ്തകശാലയിലും എഴുത്തുമുറിയിലും കടൽത്തീരത്തുമെല്ലാം അഴീക്കോടിനെ ഒപ്പിയെടുത്തു. ആ സന്ദർഭങ്ങളിലെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ അഭ്യർത്ഥിച്ചപ്പോൾ പുനലൂർ രാജൻ മടിച്ചു. മരണത്തിനു മുന്നിൽ മൗനമാണ് ഏറ്റവും ഉചിതമായ പ്രണാമമെന്ന് വിശ്രുതനായ ഈ ഫോട്ടോഗ്രാഫർ കരുതുന്നുണ്ടാകണം. അഴീക്കോട് പക്ഷേ ഈ ഫോട്ടോകളിലും അസാധാരണമായ ഉണർവോടെ ജീവിച്ചിരിക്കുന്നു. മാങ്ങാട് രത്നാകരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.